ഇപ്പോഴിരിക്കുന്ന പലരും നമ്മൾ കണ്ട് 20 വർഷം മുമ്പ് കണ്ടു, പ്രായമായി, പലരും മുതിർന്ന കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇടപെടുന്നത് പോലെ മുതിർന്ന കുഞ്ഞുങ്ങളോട് ഇടപെടാൻ സാധിക്കുകയില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മാതാവും പിതാവുമായ നമ്മളും മുതിർന്ന കുഞ്ഞുങ്ങളാണല്ലോ. സ്തോത്രം. കുഞ്ഞുങ്ങൾ 1 വയസ്സുള്ള സമയത്ത്, ഇപ്പം ഞാൻ പുറകെ ഇരുന്ന് ഫിന്നിസാറിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് നമ്മൾ സന്തോഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ താഴെ വീഴുമോ എന്നൊരു ചിന്ത. ഒരാൾ എൻ്റെ കൂടെ അടുത്ത് ഓടി വന്ന, അവിടെ കയ്യെ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിൻ്റെ കയ്യെ പിടിക്കാൻ വന്നവ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. 7 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു സൈക്കിളൊക്കെ പഠിച്ച് സൈക്കിൾ റോഡിലൊക്കെ ഓടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പേടി എന്താണ്? അയ്യോ, കുഞ്ഞ് റോഡിൽ വീഴുമോ. ഒരു ടീനേജറൊക്കെ ആയി ബൈക്കും ഒക്കെ ഓടിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണ് ചിന്ത? അയ്യോ, ബൈക്കിൽ പോയി സമാധാനമായിട്ട് ഞേരി വരുമോ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെക്കാളും എത്രയോ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ മാതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. അവരോടൊക്കെ ചോദിച്ചാൽ പറയും, എത്ര പ്രായമായാലും കുഞ്ഞുങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വലിയൊരു ആകാംക്ഷയുണ്ട്. ഒരു കരുതലിൻ്റെ ഭാഗമായിട്ടാണ് ആകാംക്ഷ. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രായമുള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെ ഒരു ദൈവീകമായ ഒരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കും. പ്രായമുള്ള കുഞ്ഞുങ്ങളോട് എങ്ങനെ നമ്മൾ ദൈവീകമായ ഒരു ബന്ധം പുലർത്താനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും നമ്മുടെ വീട് പണിയാൻ വളരെ ജാഗ്രതയുള്ളവരാണ്. നമുക്കൊരു വീട് വേണം, നമുക്കെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് നമുക്കായിട്ടൊരു വീട് വേണം. പക്ഷെ വീടെന്ന് പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു പണി ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞു പല ഭാഗങ്ങളും തുരുമ്പിക്കാൻ തുടങ്ങി ഭവനത്തിലെന്ന്. 25 വർഷം 30 വർഷം കഴിയുമ്പോഴത്തേക്ക് ആ വീടിൻ്റെ ആ സ്ട്രക്ചറിന് തന്നെ പല കേടുപാടുകളൊക്കെ വരാനായിട്ട് സാധിക്കും. എന്നാൽ 25 വർഷം 30 വർഷം കഴിയുമ്പോഴും നമ്മളും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് നമ്മുടെ ആഗ്രഹം എന്താണ്? തലേ വർഷത്തേക്കാളും ഈ വർഷം ഇച്ചിരും കൂടെ മെച്ചപ്പെടണം, അടുത്ത വർഷം ഇച്ചിരും കൂടെ മെച്ചപ്പെടണം, അങ്ങനെയുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ മുതൽ തന്നെ ഒരു ബലമുള്ള അടിസ്ഥാനം, തമ്മിലുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ ഇടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ പ്രാധാന്യമായ ഉത്തരവാദിത്തം ആർക്കാണ്? ഞാൻ വിശ്വസിക്കുന്നു മാതാപിതാക്കൾക്കാണ്, ചെറുപ്പമായിരിക്കുന്ന സമയത്തേക്ക്. ചെറുപ്പത്തിൽ നല്ലൊരു ബന്ധം കുഞ്ഞുങ്ങളുമായിട്ടില്ലെങ്കിൽ മുതിർന്ന ശേഷം ആ ബന്ധം ഒന്നും കൂടെ ഉറപ്പിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ശരിയല്ലേ? കാരണം പറ്റും, വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളുടെ ആ ചെറുപ്പകാലത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ള മുറിവുകളും വേദനകളൊക്കെ ഒന്ന് ഉണങ്ങണമെങ്കിൽ ഭയങ്കര പ്രയാസമാണ്. അതേസമയം നമുക്കറിയാം, ഒരുപക്ഷെ ചെറുപ്പകാലത്ത് നല്ല ബന്ധമായിരിക്കും മാതാപിതാക്കളുമായിട്ട്. ഒരു ടീനേജ് ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അമ്മയും അപ്പനുമായിട്ടുള്ള ബന്ധം മുലയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കുറേ കഴിയുമ്പം ഒരു പക്ഷേ അത് ശരിയായെന്ന് വന്നേക്കാം, മാതാവും പിതാവും ശ്രമിക്കുമ്പോൾ. അതേസമയം ഒരു ബന്ധവും ഇല്ല, മാതാവ് കുഞ്ഞുങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെ കാര്യം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലി ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം കൊടുക്കുന്ന ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ എന്താണ്? പണവുമായിട്ടുള്ള ബന്ധത്തിലാണ് അച്ഛനും അമ്മയുമായിട്ടുള്ള ബന്ധം. പിന്നെ ഹൃദയമായിട്ടൊരു കണക്ഷൻ അവർക്കുണ്ടാകാനായിട്ടുള്ള അവസരം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മാതാപിതാക്കളായ നമ്മൾ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ ദൃഢമായ ഒരു ദൈവീക ബന്ധം മാതാവും പിതാവും തമ്മിൽ കുഞ്ഞുങ്ങളുമായിട്ടുണ്ടാകാനായിട്ട് നമുക്ക് ശ്രമിക്കണം. സ്തോത്രം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം, എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുതാണല്ലോ, പിന്നെ എന്തിനാണ് ഞാനിത് കേൾക്കുന്നത്? അല്ല, ചെറുപ്പത്തിൽ തന്നെ നാം എന്ത് ചെയ്യുക? അടിസ്ഥാനങ്ങളെ ഇടുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്നില്ലേ നമ്മൾ പറയാറുണ്ട്. ചെറുപ്പത്തിൽ തന്നെ എന്താണ്? ദൃഢമായ ഒരു ദൈവീക ബന്ധത്തിനുള്ള വിത്തുകൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ഭവനത്തിൽ പ്രാർത്ഥനയോട് ദൈവവചന ധ്യാനത്തിൽ സൂക്ഷിച്ച് തന്നെ പാകുക. വളർന്നു വരുമ്പോൾ ദൈവത്തിനും മനുഷ്യർക്കും സഭയ്ക്കുമൊക്കെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാനായിട്ട് ദൈവം സഹായിക്കും. ഇതിന് അടിസ്ഥാനമായി ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു കഥയാണ്, യേശു പറഞ്ഞ ഒരു കഥ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്
ഒരച്ഛന് ഒരു പപ്പായിക്ക് രണ്ട് മുതിർന്ന കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു പപ്പായിക്ക് രണ്ട് മുതിർന്ന കുഞ്ഞുങ്ങൾ, രണ്ട് ആൺകുഞ്ഞുങ്ങളെ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ഞാൻ ചിന്തിക്കുന്നു, അന്നത്തെ കാലത്ത് രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് നിർത്തുന്ന സമയങ്ങളല്ല, ധാരാളം കുഞ്ഞുങ്ങൾ കണ്ടിരുന്നിരിക്കാം. പക്ഷെങ്കിൽ ഈ സമയത്ത് രണ്ട് കുഞ്ഞുങ്ങളുടെ മാത്രം കാളി കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. ഈ കഥ നമുക്കറിയാം, യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ആഹാരം കഴിക്കുന്നതും അവരുമായിട്ട് ഇടപെടുന്നതും കണ്ടിട്ട് പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മെറുമെറുക്കാൻ തുടങ്ങി, പിറുപിറുക്കാൻ തുടങ്ങി യേശുവിനെതിരെ. അപ്പോൾ യേശു പറഞ്ഞ മൂന്ന് കഥകളുണ്ട്. അതിലൊരു കഥയാണ് ഈ പിതാവിൻ്റെയും രണ്ട് പുത്രന്മാരുടെയും കഥ. ആദ്യത്തെ കഥ കാണാതെ പോയ ആടിൻ്റെ കഥയായിരുന്നു. രണ്ടാമത്തെ കഥ നഷ്ടപ്പെട്ടു പോയ നാണയത്തിൻ്റെ കഥയായിരുന്നു. മൂന്നാമത്തെ കഥ നഷ്ടപ്പെട്ടു പോയ, ഞാൻ ചിന്തിക്കുന്നു, രണ്ട് മക്കളും നഷ്ടപ്പെട്ടു പോയി, നഷ്ടപ്പെട്ടു പോയ രണ്ട് മക്കളുടെ കഥയാണ്. സ്തോത്രം. ആദ്യമായി മുതിർന്ന കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നാം തമ്മിൽ തമ്മിൽ ബഹുമാനിക്കുന്നവരായിരിക്കണം. അച്ഛൻ മക്കളോട്, അമ്മ മക്കളോട്, മക്കൾ തിരിച്ച് അച്ഛനോടും അമ്മയോടും ബഹുമാനം ഉണ്ടായിരിക്കണം. ഈ കാര്യം ഞാൻ രാവിലെ എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ സാധാരണയായിട്ട് പുറത്തുള്ളവരോട് ഭയങ്കര ബഹുമാനമാണ്, നമ്മുടെ ജോലി ചെയ്യുന്നവരുടെ കൂടെ റോഡിൽ കാണുന്നവരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ആ തൊപ്പി അങ്ങ് മാറ്റി വെച്ചിട്ട് വേറൊരു തൊപ്പി എടുത്താലേ ഇടും. അപ്പോഴത്തേക്ക് എന്താണ്, ഭാര്യയെ ബഹുമാനിക്കത്തില്ല, അമ്മയെ ബഹുമാനിക്കത്തില്ല, അച്ഛനെ ബഹുമാനിക്കത്തില്ല, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ബഹുമാനിക്കുന്നവരായിരിക്കണം. ഈ പിതാവിൻ്റെ സ്വഭാവത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്, പിതാവിന് മക്കളോട് ഒരു ബഹുമാനമുണ്ടായിരുന്നു. മക്കൾക്ക് തിരിച്ചുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെങ്കിൽ പിതാവിന് മക്കളോടൊരു ബഹുമാനമുണ്ടായിരുന്നു. പിതാവിൻ്റെ ജീവിതം അതാണ് മക്കളെ കാണിച്ചത്. ഒരു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ട് മക്കളും ബഹുമാനിക്കുന്നവരായി വളർന്നു കാണാൻ നമുക്കറിയത്തില്ല. എന്തായാലും ഈ കഥ നാം വായിക്കുമ്പം നമ്മളിപ്പോഴവർക്കും രണ്ട് കുഞ്ഞുങ്ങൾ, രണ്ടാം കുഞ്ഞുങ്ങളുള്ള വീട്ടിലെ ഏതെങ്കിലും ഒരാളുടെ കഥ നമ്മുടെ ഒരു കുടുംബം നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനല്ല, യേശു പറഞ്ഞ സമയത്ത് എന്താണ്, ഒന്നാം നൂറ്റാണ്ടിലാണ് യഹൂദന്മാരോടാണ് ഈ കഥ പറയുന്നത്. എന്നിട്ട് ഒന്നാം നൂറ്റാണ്ടിലെ പിതാവും മക്കളും തമ്മിലുള്ള ബന്ധവും അന്നത്തെ ആ ഒരു സാമൂഹിക നിലപാട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ കഥ നടന്ന കഥയായിരിക്കണം. ഒരിടത്തൊരു അച്ഛൻ ഒരു രണ്ട് മക്കളുണ്ടെന്നിരിക്കട്ടെ, അങ്ങനല്ലല്ലോ പറയുന്നേ. അങ്ങനല്ല, അതൊരു ഉപമയല്ലായിരിക്കും, ഒരുപക്ഷെ നടന്നൊരു സംഭവമായിരിക്കാം. എന്തായാലും നമ്മൾ കാണുന്ന എന്താണ്, ഈ അച്ഛൻ വളരെ ധനവാനായിരുന്നു. ഒത്തിരി എത്ര ധനവാനാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും രണ്ട് കുഞ്ഞുങ്ങൾക്കും വീതം വെക്കാൻ വേണ്ടിയുള്ള ധനമൊക്കെ ഇവർക്കുണ്ടായിരുന്നു. ബൈബിളിൽ പറയുന്നുണ്ട്, ഗുണവാൻ മക്കൾക്കും മക്കളുടെ മക്കൾക്കും വേണ്ടി ഓഹരി കരുതുന്നെന്ന് എന്ന് പറഞ്ഞാൽ, ധൂർത്ത് പുത്രന് എൻ്റെ പപ്പ എന്ന് പറയുമ്പോൾ ധൂർത്തടിച്ച് കളയുന്ന ഒരു പിതാവല്ലായിരുന്നു. പിന്നെന്താണ്, മക്കളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ ആയത് കരുതുന്ന ഒരു പിതാവായിരുന്നു ഈ പിതാവ്. അത് തന്നെയല്ല, മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്, മൂത്ത പുത്രന് ഇരട്ടിപ്പങ്ക്, ഇളയ പുത്രന് അതിൻ്റെ ഒരു വംശം മാത്രമേ ഉള്ളൂ. എന്തായാലും കൊള്ളാം, കിട്ടേണ്ട കാര്യം ഈ പുത്രന് ആ സമയത്ത് കിട്ടും. എന്നാൽ ഈ മോൻ ചെന്ന് അതിൻ്റെ 11-13 വാക്യം എന്ന് വായിച്ചാട്ടെ. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഏറെ ഇവിടെ നമുക്കൊരു നിമിഷം ചിന്തിക്കുമ്പം, അന്നത്തെ കാലത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, പപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കുള്ള വീതം തരണമെന്ന് പറയുമ്പോൾ വളരെ അനിഷ്ടമായൊരു കാര്യമാണത്. അന്നത്തെ കാലത്ത് വളരെ അനിഷ്ടമായൊരു കാര്യമാണ്. ഇന്നും അതൊരു നല്ല കാര്യമല്ല. അന്നെന്നാൽ അതിനേക്കാളും അനിഷ്ടമായൊരു കാര്യമാണ് പുത്രൻ ചെന്ന് അപ്പനോട് ചോദിക്കുകയാണ്, എനിക്കുള്ള വീതം പകുത്തു തരണം എന്ന് പറഞ്ഞാൽ. അന്നത്തെ കാലത്ത് എനിക്കുള്ള വീതം പകുത്തു തരണമെന്ന് ജീവനോടിരിക്കുന്ന ഒരു അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പനോട് മകൻ പറയുന്ന എന്താണെന്നോ, നീ മരിച്ചു. കാരണം കാലശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഓഹരി അന്ന് കൊടുത്തുകൊണ്ടിരുന്നത്. നീ മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ബഹുമാനവും ഇല്ലാതാണ് കുഞ്ഞ് ഈ ഇളയ മകൻ അപ്പനോട് സംസാരിക്കുന്നത്. അടുത്തതായിട്ട് നാം കാണുന്നത്, അഥവാ ഒരു വില്ലെഴുതി, ഒരു നമ്മൾ വിൽപ്പത്രമൊക്കെ എഴുതുന്നത് പോലെ എഴുതി കൊടുക്കുക,
എന്നാൽ അത് അപ്പനെ നിർബന്ധിച്ചല്ല, അപ്പൻ സ്വയമായി താല്പര്യത്തോടെ കുഞ്ഞുങ്ങൾക്ക് വീതം വെച്ചു കൊടുക്കാം. എന്നാൽ അതൊന്നുമില്ലാതെ ഈ മകൻ ചെന്ന് ധാർഷ്ട്യക്കാരനായി ചോദിക്കുകയാണ്, അപ്പ എനിക്ക് തരാനുള്ളത് താ. എന്തു ചെയ്തു? അപ്പൻ കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ സാധാരണയായിട്ട് ഇതിന് രക്ഷയ്ക്കായി വരുന്നത് മൂത്ത മകനാണ്. മൂത്ത മകൻ വന്ന് ഈ ഇളയ മകൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു രക്ഷയ്ക്ക് വേണ്ടി വരാം. എന്നാൽ ഈ സമയത്ത് എന്താണ്, മൂത്ത മകനും അപ്രകാരം വരുന്നതായി നാം കാണുന്നില്ല. അപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും അച്ഛൻ പപ്പായുടെ പിതാവിൻ്റെ ഹൃദയത്തെ എന്തു ചെയ്തു? രണ്ട് കുഞ്ഞുങ്ങളും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ വിഷമിപ്പിച്ചവരാണ്. എന്നാൽ അതിനേക്കാളും എല്ലാം സങ്കടം എന്താണെന്നറിയാമോ? 13 വാക്യം ഒന്ന് വായിച്ചാട്ട് മോളെ. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഇവിടെ ഇതിൽ വീതം ചോദിക്കുന്നത് തന്നെ അനിഷ്ടമാണെങ്കിൽ അതിനേക്കാൾ എല്ലാം നികൃഷ്ടമായ ഒരു കാര്യമാണ് ഇവിടെ ഈ പൈതൽ ചെയ്തത്. സ്വന്തമായി വിൽപത്രത്തിൽ എഴുതി ഇന്ന മകളിന് ഇത്രയെന്ന് പറഞ്ഞു കൊടുക്കും എങ്കിൽ പോലും ഒരിക്കലും അച്ഛൻ ഇരിക്കുന്ന അത്രയും കാലം ആ വസ്തു വിൽക്കാനായിട്ട് ഉള്ള അധികാരം മകനില്ല. എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അതിനധികാരമില്ല ആ വസ്തു വിൽക്കാൻ. എന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നിടത്തോളം വീതം കിട്ടിയാലും ആ വസ്തുവിലുള്ള പൂർണ്ണ കൺട്രോൾ ആർക്കാണ്? പിതാവിനാണ്. എന്നാൽ അച്ഛൻ ഇരിക്കുമ്പോൾ തന്നെ, പിതാവ് ഇരിക്കുമ്പോൾ തന്നെ ഇവൻ എന്ത് ചെയ്തു? ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ ഇതെല്ലാം അവൻ വിറ്റു. അപ്പോൾ എത്രമാത്രം നികൃഷ്ടതയോടാണ് ഈ മകൻ തൻ്റെ പിതാവിനോട് ഇടപെടുന്നത്. വിറ്റു. അതുമാത്രമല്ല, അവൻ ദൂരദേശത്ത് പോയി. യേശുവിടെ പറയുന്നില്ല ഏത് ദേശത്താ പോയതെന്ന്, യേശുവിടെ പറയുന്നില്ല. എന്നാൽ അന്നത്തെ യഹൂദന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും ജാതികളുടെ ദേശത്താണ് പോയത്. യഹൂദന്മാർക്ക് ജാതികളുമായി അതേപോലൊരു സംസർഗം ഇല്ലാത്തൊരു സമയം, അതേപോലൊരു സംസർഗം ഇല്ലാത്തൊരു സമയം അവൻ എന്തു ചെയ്തു? അപ്പൻ്റെ വീതം വിറ്റ ശേഷം അപ്പനിഷ്ടമല്ലാത്ത, ന്യായപ്രമാണം അനുവദിക്കാത്ത, തൻ്റെ വിശ്വാസം അനുവദിക്കാത്ത, തൻ്റെ സംസ്കാരം അനുവദിക്കാത്ത ഒരു കൂട്ടരോടുകൂടെ ചേർന്ന് ഈ പണം എന്തു ചെയ്തു? ധൂർത്ത് ചെലവഴിച്ചു, പാപവഴികളിൽ ചെലവഴിച്ചു. അപ്പോൾ അവൻ അപ്പൻ മരിച്ചു എന്ന് മാത്രമല്ല പറയുന്നത്, അപ്പൻ്റെ വിശ്വാസവും അപ്പൻ നാളുകളായി കൊണ്ടു നടന്ന സംസ്കാരവും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അത്രമാത്രം ബഹുമാനമില്ലാത്ത രീതിയിലാണ്, വളരെ ബഹുമാനമില്ലാത്ത രീതി ഇളയ മകൻ അപ്പനോട് പെരുമാറി. എന്നാൽ അപ്പനോ, ഒരിക്കലും അപ്പനും തരാൻ പറ്റത്തില്ല എന്ന് നമ്മളിവിടെ പറയുന്നില്ല. അപ്പൻ വഴക്ക് പറയുന്നതായിട്ട് പറയുന്നില്ല. നീ എന്താ എന്നെ സഹായിക്കാനായിട്ട് വരാത്തതെന്ന് മൂത്ത മകനോടും പറയുന്നില്ല. വളരെ ബഹുമാനത്തോട് ഇടപെടുന്ന ഒരു പിതാവ്, വളരെ ബഹുമാനത്തോട് ഇടപെടുന്ന ഒരു പിതാവ്. എന്നാൽ നമ്മളിതിൻ്റെ അവസാനത്തെ ഭാഗങ്ങളിലോട്ട് വായിക്കുമ്പം രണ്ട് പ്രാവശ്യം അപ്പൻ പറയുന്നുണ്ട്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു എന്നാൽ അവൻ ജീവിച്ചിരിക്കുന്നു. ശരിക്കും ആരാണ് മരിച്ചത്? അപ്പനാണോ മരിച്ചത്? മോനാണോ മരിച്ചത്? മോൻ്റെ രീതിയിൽ എന്താണ്? അപ്പനാ മരിച്ചത് അല്ലേ? മകൻ്റെ മനസ്സ് നോക്കുമ്പോൾ എന്താണ്? അപ്പൻ മരിച്ചു. എന്നാൽ ആരാണ് ശരിക്കും മരിച്ചത്? മകനായിരുന്നു മരിച്ചത്. അതുപോലും മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ഈ പ്രിയ മകനോട് ക്ഷമയോടും ബഹുമാനത്തോടും ഇടപെടുന്ന ഒരു പിതാവ്. എന്നാൽ മൂത്ത മകൻ്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. 24 മുതലുള്ള വാക്യങ്ങൾ താഴെടുന്ന് വായിച്ചാൽ 25 മുതലുള്ള വാക്യങ്ങൾ. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവനോട് നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയത് കൊണ്ട് തടിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേഷ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ
ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മകനും അച്ഛൻ്റെ ഹൃദയം, പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കർമ്മനിമിത്തം എന്ന് പറഞ്ഞാൽ വളരെ ഡ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പൈതലാണ് മൂത്ത മകൻ. അച്ഛൻ പറയുന്നതെല്ലാം അനുസരിക്കും. ഒരു പൈസ പോലും അച്ഛൻ അറിയാതെ അവൻ എടുത്തിട്ടില്ല. ഒരു പൈസ വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കും. അച്ഛൻ സന്തോഷത്തോട് തരാത്തതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വളരെ കർമ്മബോധമുള്ള ഒരു പൈതലാണ് മൂത്ത മകൻ. എന്നാൽ ഇവനും നഷ്ടപ്പെട്ടവനാണ്. ഇളയപുത്രൻ ദൂർത്തടിച്ച് വേശ്യമാരോടുകൂടെ ദൂരസ്ഥലത്ത് അച്ഛൻ്റെ പണമെല്ലാം നശിപ്പിച്ചു. അവനും പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കിയിട്ടില്ല. മൂത്ത മകനോ പിതാവിനോടൊപ്പം എന്നും ഭവനത്തിലുണ്ട്, എന്നും യാഗസ്ഥലത്തുണ്ട്. ഒരു പക്ഷെ എപ്പോഴൊക്കെ പെസഹ ആചരിക്കുന്നു അന്നേരം എല്ലാം കാണും, എപ്പോഴൊക്കെ ആലയത്തിൽ പോകുന്നു അന്നേരം എല്ലാം കൂടെ പോകുന്നുണ്ടായിരിക്കാം. എന്നാലും ഈ മൂത്ത പുത്രനും പിതാവിൻ്റെ ഹൃദയം മനസ്സിലാക്കിയില്ല. അവൻ വിചാരിച്ചത് അപ്പനെ സേവിക്കുന്നത് എനിക്ക് നന്മ ലഭിക്കാൻ മാത്രമാണ്. അത് മാത്രമല്ല, അപ്പനിൽ നിന്ന് വല്ലതൊക്കെ എനിക്ക് ലഭിക്കണം, അല്ലാതെ അപ്പൻ്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കാനല്ല. അപ്പനിൽ നിന്ന് വല്ലതൊക്കെ എനിക്ക് ലഭിക്കണം, ലഭിച്ചില്ലെങ്കിലോ കോപമാണ്, ലഭിച്ചില്ലെങ്കിലോ കോപമാണ്. അതുകൊണ്ട് അച്ഛൻ സന്തോഷിക്കുന്ന സമയങ്ങളിൽ സന്തോഷിക്കാൻ അവന് കഴിയുന്നില്ല. അച്ഛൻ ആരോടൊക്കെ, പിതാവ് ആരോടൊക്കെ ക്ഷമിക്കുന്നോ അത് മനസ്സിലാക്കാൻ, അവരോട് ക്ഷമിക്കാനും ആർക്ക് കഴിയുന്നില്ല? ഈ മൂത്ത പുത്രന് കഴിയുന്നില്ല. ഈ മകനെ തേടിയും ഈ അച്ഛൻ പോകുന്നുണ്ട്. ഈ മകനെ തേടിയും ഈ അച്ഛൻ പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. മുമ്പേ നാം പറഞ്ഞല്ലോ, ശാസ്ത്രിമാരും ഒക്കെ യേശു ചുങ്കക്കാരോടും പാപികളോടും കൂടെ സമയം ചെലവഴിക്കുന്നതും ആഹാരം കഴിക്കുന്നതും കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ യേശു പറയുകയാണ്, കാണാതെ പോയ ഒരാടിനെ തേടി വന്നു, കാണാതെ പോയ ഒരു ധർമ്മപ്പഴം തേടി ഒരു സ്ത്രീ പോയി, കാണാതെ പോയ രണ്ട് കുഞ്ഞുങ്ങളെ തേടി ഈ പിതാവ് പോവുകയാണ്. മൂത്ത പുത്രനും നഷ്ടമായി, ഇളയ പുത്രനും നഷ്ടമായി. എന്നാൽ ഈ രണ്ട് പുത്രന്മാരോടും സ്നേഹത്തോട് പെരുമാറുന്ന ഒരു പിതാവ്, ഒരു ബഹുമാനത്തോട് പെരുമാറുന്ന ഒരു പിതാവ്. നമ്മുടെ ബന്ധങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ. എൻ്റെ ഹസ്ബൻഡിൻ്റെ രണ്ട് മാതാവും പിതാവും മരിച്ചുപോയി. ഒരുപക്ഷെ അവർ മരിച്ചുപോയി കാണാം, അല്ല ജീവനോടിരിക്കുന്നതായിരിക്കാം. അവരോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയാണ്? നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ മുതിർന്നവരായ നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള മനോഭാവം എന്താണ്? സ്തോത്രം. അവർ ഒരിക്കലും പൂർണ്ണരല്ല, നമ്മുടെ കുഞ്ഞുങ്ങളാരും പൂർണ്ണരല്ല, നമ്മളും പൂർണ്ണരല്ല. എങ്ങനെയാണ് നാം അവരോട് കാണുന്നത്? ഈ പിതാവ് പറയുകയാണ്, നമ്മളുടെ മുതിർന്നവരായ നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരുടെ തെറ്റ് കാണും, അവരുടെ ജീവിത രീതികൾ ഒരുപക്ഷെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതായിരിക്കും. എന്നാൽ നാം എന്ത് ചെയ്യണം? അവരോട് ബഹുമാനത്തോടെ ഇടപെടുക. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കണം എന്ന് ബൈബിളിലുണ്ട്. അത് മാതാപിതാക്കൾക്ക് പറയാൻ വലിയ കാര്യമാണ്. എന്നാൽ നാം അവരെ ബഹുമാനിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ ആരവരെ പഠിപ്പിക്കും? മാതാപിതാക്കളായ നമ്മളെ ഞാനുൾപ്പെടെ പറയുകയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നാം ബഹുമാനിക്കുക. മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കുക. സ്തോത്രം. ഒരുപക്ഷെ ഞാൻ ദൈവികമായ രീതിയിൽ ജീവിച്ചാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ ബഹുമാനിക്കാൻ എളുപ്പമായിരിക്കാം. അങ്ങനെ മാതാപിതാക്കളായ നാം അങ്ങനെ ജീവിക്കാം. മക്കൾക്ക് ബഹുമാനിക്കാൻ എളുപ്പമാകുന്ന രീതിയിൽ,
കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ദൈവികമായ വഴിയിൽ ജീവിച്ചാൽ നിങ്ങളെ ബഹുമാനിക്കാൻ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളും ദൈവികമായ വഴിയിൽ ജീവിക്കുക. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ പോലും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ, കുഞ്ഞുങ്ങളെ ബഹുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളും സ്നാനപ്പെട്ട ശേഷം ഒരു ദിവസം ഞാൻ ദൈവസന്നിധി ഇരുന്ന സമയത്ത് ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അല്ലാതെ ഉടയവൻ അവർക്കുണ്ട്. കാരണം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടേതുമല്ല, ദൈവത്തിനൊരു ആദ്യം തൊട്ടേ അല്ല, എന്നാൽ ദൈവത്തിനൊരു പ്രത്യേകമായ ഒരു ഉത്തരവാദിത്വം സ്നാനപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളോടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, തെറ്റുകളൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കാം, പക്ഷെ നാം അവരെ ശിക്ഷിക്കുമ്പോൾ ശാസിക്കുമ്പോൾ നാം ചിന്തിക്കുക, അവർക്കൊരു ചോദിക്കാനും പറയാനും അവർക്കൊരു ഉടയവൻ, ഒരു യജമാനൻ സ്വർഗത്തിലുണ്ട്. മക്കളെ, ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കൾ പെർഫെക്റ്റ് അല്ലായിരിക്കാം, പക്ഷെങ്കിൽ അവർ ദൈവത്തെ വിളിക്കുന്നവരായതുകൊണ്ട് അവരുടെ യജമാനൻ സ്വർഗത്തിലുണ്ട്. നിങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോഴും ദൈവം അറിയും, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുമ്പോഴും ദൈവം അറിയും. ദൈവമാണ് നമ്മുടെ യജമാനൻ എന്ന് മനസ്സിലാക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ദലൈലാമയെ പറ്റി ഒരു ചെറിയൊരു ആർട്ടിക്കിൾ ഒരു വായിച്ചു. ആ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ദലൈലാമ സ്റ്റേജിലോട്ട് കയറി വരുമ്പോൾ ഇങ്ങനെ വണങ്ങുകയാണ്. അദ്ദേഹം വണങ്ങുന്നതിനനുസരിച്ച് ഓഡിയൻസും വണങ്ങി. ഓഡിയൻസ് വണങ്ങുന്നതിനേക്കാളും ദലൈലാമ വണങ്ങി. ദലൈലാമ വണങ്ങുന്നതിനേക്കാളും ഓഡിയൻസ് വണങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും എത്രയും വണങ്ങാമോ അത്രയും വളരുക. അതായിരിക്കട്ടെ നമ്മുടെ വീട്ടിലെ കോമ്പറ്റീഷൻ. ആരാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്? ആരാണ് കൂടുതൽ ബഹുമാനിക്കുന്നത്? ഞാൻ വളർന്ന സമയങ്ങളിൽ 5:30 ആകുമ്പം എൻ്റെ ഫാദർ വന്ന് ഞങ്ങളുടെ കതകെ കൊട്ടും, ലൈറ്റിടും, എഴുന്നേക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങൾ ചാടി എഴുന്നേക്കുക, ശബ്ദം കേൾക്കുമ്പോഴേ ചാടി എഴുന്നേക്കും. ലൈറ്റ് വിട്ടില്ലേ, ഭയങ്കര ശബ്ദത്തിൽ കതകെ കൊട്ടും. ഇപ്പോൾ ഞങ്ങൾ ഭവനത്തിൽ വിശ്രമിക്കുന്ന സമയങ്ങളിൽ അങ്ങനെ ഒരു കൊട്ട് ഞങ്ങളുടെ റൂമിൽ കേൾക്കാറില്ല. ഞങ്ങളെ അദ്ദേഹം ബഹുമാനിക്കുകയാണ്. ഞങ്ങൾ എഴുന്നേക്കും വേറെ കാര്യം, പ്രാർത്ഥന പാട്ട് പാടുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾ തനിയെ ആ മുറിയിൽ ചെന്നോളും. ചെറുപ്പത്തിലോ അച്ചടക്കത്തിൽ വളർത്തേണ്ട കാരണമായിരുന്നു, അത് ആവശ്യമായിരുന്നു. പ്രായമായപ്പോഴോ അദ്ദേഹം ഞങ്ങളെ ബഹുമാനിക്കുന്ന രീതികളാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് കോൺസ്റ്റന്റ് സൂപ്പർവിഷൻ ആയിരുന്നു. കഥകിൻ്റെ ഇടയിൽ കൂടെ വന്ന് നോക്കും, കഥകിൻ്റെ പുറകിൽ കൂടെ വന്ന് നോക്കും. മേളിൽ നിന്ന് പഠിക്കുമ്പോൾ താഴെ നിന്ന് ചെറിയ കൂക്ക് സംസാരിക്കുകയാണോ പഠിക്കുകയാണോ, ഇടയ്ക്കിടയ്ക്ക് മേളിലോട്ടൊന്ന് കയറി വരും. അതേസമയം ഞങ്ങൾ MSCക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്റ്റഡി റൂമിൽ അദ്ദേഹം വരാറില്ലായിരുന്നു. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക, ഗീവ് സ്പേസ്. അവർക്ക് മുതിർന്നു ആയി കഴിയുമ്പോൾ എന്താണ്, അവർക്കൊരു ഇടം കൊടുക്കുക. ഒരുപക്ഷെ തെറ്റ് ചെയ്തിരിക്കാം, നമ്മുടെ അടുത്തല്ലേ അവർ തെറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കരുണ കാണിക്കാമല്ലോ. അവരെ നാം റെസ്പെക്റ്റ് ചെയ്യുക. സ്തോത്രം. ഇദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയപ്പം അദ്ദേഹം ദൂരെ നിന്ന് ഒബ്സർവ് ചെയ്യുകയായിരുന്നു, ദൂരെ നിന്ന് നോക്കുകയായിരുന്നു. വളരെ പ്രത്യാശയോടാണ്, എന്നെങ്കിലും എൻ്റെ കുഞ്ഞു മടങ്ങി വരും. അതായിരിക്കട്ടെ നമ്മുടെ ഹൃദയത്തിൽ, അവർ തെറ്റ് കാണിക്കുമ്പോഴും എന്നെങ്കിലും എൻ്റെ കുഞ്ഞു മടങ്ങി വരും. പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് കുഞ്ഞുങ്ങളെ ബഹുമാനത്തോട് തന്നെ കാത്തിരിക്കാം. സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരു കുസൃതിക്കരം, കൊച്ചിലത്തെ കുസൃതിത്തരം നമ്മൾ കണ്ടിച്ചിരിക്കും. 18-19 വയസ്സാകുമ്പം കുസൃതിത്തരം കണ്ടാൽ നമുക്ക് രണ്ട് വെച്ചു കൊടുക്കാൻ അത് തോന്നുള്ളൂ അല്ലേ. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ദൈവസന്നിധി ഇരുന്ന സമയത്ത് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യം, യോഹന്നാൻ യേശുവിനോട് കൂടെ ഇരുന്ന സമയത്തെ യോഹന്നാനും യാക്കോവും എന്ന് പറഞ്ഞില്ലേ, അപ്പുറം ഇപ്പുറം ഇരുത്തണമെന്ന് അല്ലേ. യേശുവിനെ തള്ളിപ്പറഞ്ഞ അപ്പൊസ്തലനായ പൗലോസ് കുറേ വർഷങ്ങൾ കഴിഞ്ഞു എങ്ങനെയാണ് അപ്പൊസ്തലനായ പൗലോസ് മരിക്കുന്നത്? യേശുവിൻ്റെ ക്രൂശിൽ യേശു കിടന്നതുപോലെ എനിക്ക് കിടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം മരിച്ച ക്രൂശിൽ, പത്രോസ് മരിക്കുന്ന ക്രൂശിൽ തലകീഴായി അവൻ ക്രൂശിക്കപ്പെട്ടു. കാരണം എൻ്റെ നാഥൻ്റെ കാൽപാദം ചുംബിച്ച് ഞാൻ മരിക്കട്ടെ. ആദ്യത്തെ ക്രൂശിൽ എൻ്റെ ചുവട്ടിൽ അവനെ കണ്ട നാം ആരെങ്കിലും പറയുമോ ഇങ്ങനെ ആയിരിക്കും ഈ പത്രോസിൻ്റെ അടക്കമെന്ന്? നമ്മൾ പറയുമോ? ഒരിക്കലും പറയത്തില്ല. അപ്പുറം ഇപ്പുറം എന്നെ ഇരുത്തണമെന്ന് പറഞ്ഞ, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങളെ ഇരുത്തണമെന്ന് പറഞ്ഞ ഈ യോഹന്നാനും യാക്കോവും യേശുവിന് വേണ്ടി പുറക്കാലത്ത് നിന്നത് അന്ന് ആരെങ്കിലും നമുക്ക് സ്വപ്നത്തിൽ കാണാൻ പറ്റുമോ? ഹീ ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ അവർ ചിൽഡ്രൻ.
നമ്മുടെ കുഞ്ഞുങ്ങളിൽ ദൈവം ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ ചെറുപ്പകാലങ്ങളിലല്ലേ അവർ വളർന്നു വരുന്ന സമയങ്ങളിൽ കാണുന്ന എന്തെങ്കിലുമൊക്കെ നികൃഷ്ടമെന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾ കണ്ട് ഡോണ്ട് ഗിവ് അപ്പ്. അവരെ ഉപേക്ഷിക്കരുത് കേട്ടോ, അവരെ ഉപേക്ഷിക്കരുത്, അവരെ ഉപേക്ഷിക്കരുത്. നമ്മളിൽ പ്രവർത്തിക്കുന്ന അതേ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബി റെസ്പെക്ട്ഫുൾ, നമ്മൾ ബഹുമാനത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങളോടെ ഇടപെടാം. രണ്ടാമതായിട്ട്, സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരുമായിരിക്കുക. സ്നേഹിക്കുന്നവരും ക്ഷമിക്കുന്നവരുമായിരിക്കുക. 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമായി മാക്കിക്കളഞ്ഞു. എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനവനെ തൻ്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിക്കുവിൻ. ഇവിടെ നാം കാണുന്നത് ഈ പിതാവ് ക്ഷമിക്കുന്ന ഒരു പിതാവ്, സ്നേഹിക്കുന്ന ഒരു പിതാവ്, യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു പിതാവ്, നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു പിതാവ്. ബഹുമാനമുണ്ടെങ്കിൽ ക്ഷമിക്കാനും സ്നേഹിക്കാനും എളുപ്പമാണ്, ക്ഷമിക്കാനും സ്നേഹിക്കാനും എളുപ്പമാണ്. ഇവിടെ നാം കാണുന്നത് ഒരു ഓടുന്ന ഒരു പിതാവാണ്, അല്ലേ? ഓടുന്ന ഒരു പിതാവ്. ആരുടെ പുറകെ ഓടുന്നേ? വീഴാൻ പോയ കുഞ്ഞിൻ്റെ പുറകെ ഓടുന്നതാണോ? ഒരു വയസ്സുള്ളപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഓടി വീഴാൻ തുടങ്ങുകയാണ്, എന്ത് ചെയ്യും? നമ്മൾ ഓടിപ്പോവും, ഇല്ലേ? ഓടിപ്പോയി കൊച്ചിനെ എടുക്കും. അങ്ങനെ വീഴാൻ പോയൊരു മോൻ്റെ പുറകെ ഓടിയതാണോ ഇത്? അല്ല. ജാതികളുടെ ദേശത്ത് പോയി അപ്പൻ്റെ പണം മുഴുവനും ദൂർത്തടിച്ച ശേഷം ഒന്നുമില്ലാതെ, അവരാരും വിളിച്ച് അവന് ജോലി കൊടുത്തതല്ല, അവൻ ചെന്ന് അന്വേഷിച്ചു. അതോ അവന് കിട്ടിയ ജോലി യഹൂദന്മാർക്കൊട്ടും നിരക്കാത്തൊരു ജോലി, പന്നിയെ ശുശ്രൂഷിക്കുന്നൊരു ജോലി. ആ ജോലി ലഭിച്ചു. വളരെ വിശന്നു, പട്ടിണി കിടന്നു. ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അറിയാം എന്താ ക്ഷാമം. നമ്മളങ്ങനെ ക്ഷാമം അനുഭവിച്ചിട്ടില്ല. വിശന്ന് നാളുകളായി കാണാം ആഹാരം കഴിച്ചിട്ട്. അങ്ങനെയുള്ള ഒരു പൈതൽ തിരിച്ചു വരികയാണ്. ഗൾഫിൽ നിന്ന് വരുവാണോ? അല്ല. ആണോ? അല്ല. ഇംഗ്ലണ്ടിൽ നിന്ന് വരുവാണോ? അല്ല. കൈനിറ പണമായിട്ടാണോ വരുന്നത്? അല്ല. നല്ല സ്പ്രേ ഒക്കെ അടിച്ചാണോ വരുന്നത്? അല്ല. ഈ ഒരു മോനെ തേടി എന്തിന് ഈ അച്ഛൻ ഓടി? അന്നത്തെ കാലത്ത് പ്രായമുള്ള പിതാക്കന്മാർ ഓടത്തില്ല. അതിന് കാരണം, അവരോടുമ്പോൾ അവരുടെ ആ കുപ്പായം ഉയർത്തിപ്പിടിച്ച് വേണം ഓടാൻ. ഓടുമ്പോൾ അവരുടെ കാലിൻ്റെ നഗ്നത എല്ലാവരും കാണും. അതവർക്ക്, പ്രായമുള്ളവർക്ക് വളരെ മോശമായ കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു പ്രായമുള്ളൊരു പിതാവ് തൻ്റെ വസ്ത്രം പൊക്കി ഓടാറില്ല. പക്ഷേ ഈ പിതാവ് ഓടി, ഈ പിതാവ് ഓടി. എന്താണ്? അത്രയ്ക്ക് സ്നേഹം, അത്രയ്ക്ക് സ്നേഹം. സ്തോത്രം. ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ ഓടുമായിരുന്നോ? ഓടത്തില്ലായിരുന്നു, ഓടത്തില്ലായിരുന്നു. മോൻ വന്ന് ക്ഷമ ചോദിച്ചു. അപ്പൻ മോനോട് ക്ഷമിച്ചിരുന്നു, അപ്പൻ മോനോട് ക്ഷമിച്ചിരുന്നു. ഒരു പക്ഷെങ്കിൽ ഇവനെ കുറിച്ചുള്ള വിവരമൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വന്ന് പറഞ്ഞു കാണും. അതല്ലേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മൂത്ത മകൻ അറിയാം ഇവൻ എന്തൊരു പ്രവൃത്തിയാണ് അന്യദേശത്ത് ചെയ്തതെന്ന്. അത് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കും തോറും, എൻ്റെ പണം മുഴുവനും അവൻ ദൂർത്തടിച്ച് തീർത്തു എന്ന് മനസ്സിലാക്കിപ്പോഴും അപ്പൻ്റെ ഹൃദയത്തിൽ സ്നേഹം കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൻ്റെ ഹൃദയത്തിൽ സ്നേഹം കുറഞ്ഞിട്ടില്ല. സ്തോത്രം. അപ്പൻ്റെ ക്ഷമ തീർന്നിട്ടില്ല. ഇത് ശരിക്കും ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്താലും അവരെ സ്നേഹിക്കാൻ ഉള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് തരും. സ്തോത്രം. ഞാൻ വളരെ സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പ്രായമായത്. കൊച്ചിലൊക്കെ ചിന്തിക്കാതെ എന്നും കൊച്ചിലെ ഇങ്ങനെ വിടുത്തോണ്ടിരിക്കാൻ വലിയ സന്തോഷമാണ്.
പ്രായമായപ്പോൾ അവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെ എന്നെ എൻ്റെ പിതാവ് സ്നേഹിക്കുക എന്ന് പറയുന്നത്, അല്ലെ മാതാവ് സ്നേഹിക്കുക എന്ന് പറയുന്നത്, ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ല മിടുക്കിക്കുട്ടിയായോണ്ടെന്നുമല്ല, അല്ലെ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ നല്ല കുഞ്ഞുങ്ങളായതുകൊണ്ടെന്നുമല്ല നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത്. പിതാവിൻ്റെ സ്നേഹം നാം മനസ്സിലാക്കുമ്പോൾ, പിതാവ് എന്നെ എൻ്റെ പാപത്തിൽ എന്നെ സ്നേഹിച്ചുവെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ അവരുടെ പാപത്തിലും അവരുടെ ഇല്ലായ്മയിലും അവരുടെ സങ്കടത്തിലും എല്ലാം സ്നേഹിക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം നമുക്ക് തരും. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഉള്ള പലരും അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന്, അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരാണെന്ന്. സ്തോത്രം. ഈ പിതാവ് ഓടിയാൻ കാരണം എന്താണെന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം. അന്നത്തെ കാലത്ത് ഇങ്ങനെ ജീവിച്ച് ദൂത്തുപുത്രനായി അന്യദേശത്ത് പോയി താമസിച്ചിട്ട് വരുന്ന ഈ മക്കളെ ഗ്രാമക്കാർ ആ ഗ്രാമത്തിൻ്റെ പടിവാതിക്കൾ വെച്ച് തന്നെ ഒരു കുടമുടച്ച ശേഷം അവർ പറയും, നീ ഇവിടത്തെ കൊള്ളവൻ, യു ആർ കട്ട് ഓഫ് ഫ്രം ദിസ് കമ്മ്യൂണിറ്റി, ഈ കമ്മ്യൂണിറ്റി നിനക്ക് വേണ്ട, ഈ ഗ്രാമത്തിൽ നിനക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അവനെ പുറത്താക്കും. ഒരു പക്ഷേ അങ്ങനെ ഈ ഗ്രാമക്കാർ ഓടിച്ചെന്ന് ഈ മോനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കിയാൽ പിന്നെ ഈ മോനെ ഒരിക്കലും തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വരാനായിട്ട് അവസരമില്ല. അതുകൊണ്ടായിരിക്കാം ഈ പിതാവ് ഓടിയത്. ഗ്രാമക്കാർ ഓടി എൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിൽ ചെന്ന്, എൻ്റെ മകൻ്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ, മരിച്ചുപോയ എൻ്റെ മകൻ്റെ മുമ്പിൽ ചെന്ന് കുടമൊടിച്ച് നിനക്കിനി ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് മുമ്പേ എന്ന് ആരോടി? ഈ പിതാവ് ഓടി. ഒരു പക്ഷേ പിതാവ് ഓടുന്ന കണ്ടപ്പം ആ ഗ്രാമക്കാർ ഓടിക്കാണും. ദൂരെ നിന്ന് ഗ്രാമക്കാർ ഒരു ദർശനം ദർശിച്ചു. അവനെ അടിച്ചോടിച്ച് നീ മേലായ വീട്ടിൽ വന്നേക്കരുതെന്ന് തിരിച്ചോടിക്കുന്നൊരു സംഭവമല്ല, പിന്നെന്താണ്? അവനെ കെട്ടിപ്പിടിക്കുന്ന, അവനെ സ്വീകരിക്കുന്ന, ചിലതൊക്കെ സംസാരിക്കുക മാത്രമല്ല, അവനെ കൂടെ ചേർത്ത് തിരിച്ച് നടന്നു വരുന്ന, പിതാവിന് ചേരാത്ത ഈ പ്രവൃത്തി ആര് കണ്ടു? ഗ്രാമക്കാർ കണ്ടു. മകന് ലഭിക്കേണ്ട ലജ്ജ ആരിലെടുത്തു? പിതാവെടുത്തു. മകന് ലഭിക്കേണ്ട ശിക്ഷ, അല്ലെങ്കിൽ ലഭിക്കേണ്ട ശിക്ഷ എന്ത് ചെയ്തു പിതാവ്? പിതാവിൻ്റെ പ്രവൃത്തി കൊണ്ട് അതില്ലാതാക്കി തീർത്തു. സ്നേഹിക്കുന്ന ഒരു പിതാവ്, ക്ഷമിക്കുന്ന ഒരു പിതാവ്. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായമാവും തോറും അവരുടെ കൊച്ചിലത്തെ, മുമ്പേ പറഞ്ഞാൽ കൊച്ചിലത്തെ അവരുടെ നോട്ടിനെസ്സൊക്കെ കണ്ട് നമ്മൾ ചിരിക്കും. പ്രായമാകുമ്പോഴോ അവർ കാണുന്ന കുരുത്തക്കേട് കണ്ട് നമ്മൾ ചിരിക്കാറില്ല. സ്തോത്രം. അപ്പോഴും ഈ പിതാവ് നമുക്കൊരു മാതൃകയായി തീരട്ടെ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവാണിത്, അല്ലേ? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, പിതാവ് ഇങ്ങനെയാണ് നമ്മളോട് ഇടപെടുന്നത്, സ്നേഹത്തോടെ, ക്ഷമയോടെ. കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാൻ പറ്റുമോ? കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുമോ? അഥവാ ഏതെങ്കിലും മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഒരു മുറിവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവസന്ധിയിൽ ഏൽപ്പിക്കുക. കർത്താവേ, എൻ്റെ കുഞ്ഞ് ചെയ്ത ചില പ്രവൃത്തി എന്നെ ആഴമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ക്രൂശിൻ്റെ ചുവട്ടിൽ ആ മുറിവ് കൊണ്ടുവരാൻ ഞാൻ തയ്യാറാണ്. അങ്ങേപ്പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, അങ്ങേപ്പോലെ എൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കാൻ ദൈവമേ എനിക്ക് കൃപ തരണമേ. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ മാതാപിതാക്കളോട് ഏതെങ്കിലും ചില കാര്യത്തിൽ ഒരാഴമായ മുറിവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. സ്തോത്രം. ക്ഷമിക്കാൻ തയ്യാറാണോ? ക്ഷമിക്കാൻ തയ്യാറാണോ? ക്ഷമിക്കുക. പറ, കർത്താവേ, എൻ്റെ മാതാവിനോട്, എൻ്റെ പിതാവിനോട് ഞാൻ വളർന്നു വന്ന സമയങ്ങളിൽ എന്നെ കരുതാഞ്ഞത്, എന്നെ ശ്രദ്ധിക്കാഞ്ഞത്, എനിക്ക് നൽകേണ്ടത് നൽകാഞ്ഞത് എനിക്കൊരു മുറിവായിട്ടുണ്ട്. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ. സ്തോത്രം. മാതാപിതാക്കളായ നാം ക്ഷമിക്കുക, കുഞ്ഞുങ്ങളും മാതാപിതാക്കളോ ക്ഷമിക്കുക. ഈ പിതാവ് എന്താണ് ചെയ്യുന്നത്? ക്ഷമിക്കുന്ന ഒരു പിതാവ്, സ്നേഹിക്കുന്ന ഒരു പിതാവ്. എളുപ്പമല്ല കേട്ടോ, സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ നല്ല 4 AC ഒക്കെ ഉള്ള മുറി ഇരുന്ന് കേൾക്കാനും നല്ല എളുപ്പമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും മാറുന്നത്. പക്ഷെങ്കിൽ ദൈവം നമ്മളെ സഹായിക്കും. പിതാവിനെ പോലെ സ്നേഹിക്കാൻ, പിതാവിനെ പോലെ ക്ഷമിക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. സ്തോത്രം. അടുത്തതായി നാം കാണുന്നത് ഒരു
സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പിതാവ്, ആഘോഷിക്കുന്ന ഒരു പിതാവിനെയാണ് നാം കാണുന്നത്. ആഘോഷിക്കുന്ന ഒരു പിതാവ്. നമ്മുടെ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നാം എന്ത് ചെയ്യണം? ആഘോഷിക്കണം. എന്താഘോഷിക്കണം? 50 വർഷം എൻ്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിച്ച് 50-ാമത്തെ ബർത്ത്ഡേ ആയി, 50-ാമത്തെ ആനിവേഴ്സറി ആയി, ഞാനൊന്ന് ആഘോഷിക്കട്ടെ. അതല്ല, എന്താണ്? ചെറിയ ചെറിയ കാര്യങ്ങളും നാം ആഘോഷിക്കാൻ പഠിക്കുക. ഇവിടെ നാം കാണുന്നത് ഒരു ദ്രഹ്മപ്പണം തിരിച്ചു കിട്ടിയപ്പം ആ സഹോദരി സന്തോഷിച്ചു, അയൽക്കാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ച് സന്തോഷിച്ചു. 100 ആടുണ്ടായിരുന്നു, ഒരാടേ നഷ്ടമായിട്ടുള്ളൂ. ആ ഒരാടിനെ കിട്ടിയപ്പോഴെന്താണ്? അവിടെയും വലിയ സന്തോഷം. നാട്ടുകാരെയും വീട്ടുകാരെയും ഭവനക്കാരെയും എല്ലാം വിളിച്ച് അവിടെയും ഒരാഘോഷം. സ്വർഗത്തിലും ആഘോഷമുണ്ടെന്നാണ് പറയുന്നില്ലേ? സ്വർഗത്തിലും ആഘോഷമുണ്ട്. ഈ കുടുംബത്തിൽ കണ്ട, മുമ്പേ നമ്മൾ വായിച്ചല്ലോ, ആ മകന് കുറേ വസ്ത്രമൊക്കെ കൊടുത്ത് അവനെ കുടുംബത്തിലോട്ട് തിരിച്ചെടുത്ത ശേഷം തൊട്ടടുത്ത പരിപാടി എന്താണ്? ആഘോഷം. വലിയ സദ്യ ഒരുക്കുകയാണ്. എന്താണ് സദ്യ? വിവാഹമല്ല കേട്ടോ, വിവാഹമല്ല. അല്ലെ, എൻ്റെ മോൻ IAS കിട്ടി, അതല്ല. പിന്നെന്താണ്? മരിച്ചുപോയ മകൻ തിരിച്ചു വന്നു, കാണാതെ പോയ മകൻ തിരിച്ചെത്തി. അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം. ഇനി 10 വർഷം ഞാൻ നോക്കിയിരിക്കട്ടെ, ഈ മാറ്റം ശരിയാവുമോ, എന്നിട്ട് ഞാൻ ആഘോഷിക്കുക. അങ്ങനെയാണ് പറഞ്ഞേ. നമ്മളാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ നോക്കട്ടെ, 10-ാം ഈ മടങ്ങി വരവിൻ്റെ 10-ാമത്തെ ആനിവേഴ്സറിക്ക് നമുക്കൊരു വലിയൊരു പാർട്ടി നടത്താം. അങ്ങനെയല്ല, ചെറിയ ചെറിയ കാര്യങ്ങളും നാം ഭവനത്തിൽ എന്ത് ചെയ്യണം? ആഘോഷിക്കണം. എന്നിട്ട് നമ്മൾ ഓർക്കുമായിരിക്കും, നമ്മുടെ വീട്ടിൽ തടിച്ച കാളയുണ്ടോ അല്ലേ, തടിച്ച ആടുണ്ടോ എന്നൊക്കെ നമ്മൾ ഓർക്കുമായിരിക്കും. ഇല്ല, പൈസ വെച്ചാൽ മതി, വലിയ ചെലവൊന്നുമില്ല പൈസ വെക്കാൻ, പൈസ വെച്ചാൽ മതി. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ, നമ്മുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ നേട്ടങ്ങൾ നാം എന്ത് ചെയ്യുക? ആഘോഷിക്കുക. നമ്മുടെ ഭവനങ്ങളിൽ സന്തോഷമുണ്ടായിരിക്കട്ടെ, ചിരിയുണ്ടായിരിക്കട്ടെ, സ്തോത്രമുണ്ടായിരിക്കട്ടെ, പ്രാർത്ഥനയുണ്ടായിരിക്കട്ടെ. മുറുമുറുപ്പും കോപത്തിൻ്റെ വാക്കുകളും ശകാരത്തിൻ്റെ വാക്കുകളെ കൂടുതലായിട്ട് സന്തോഷവും ചിരിയും സ്നേഹപ്രകടനവും നമ്മുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ. അതാണ് ഈ കുടുംബത്തിൻ്റെ, ഈ പിതാവിൻ്റെ വേറൊരു പ്രത്യേകത. മക്കളോട് ഇടപെടുമ്പോൾ അവരുടെ ചെറിയ ചെറിയ നേട്ടങ്ങളും വലിയ വലിയ നേട്ടങ്ങളും ആഘോഷിക്കാൻ, സന്തോഷിക്കാൻ, അതിന് മുറുമുറുത്ത് നിൽക്കുന്ന തൻ്റെ മൂത്ത മോനെ കൂടെ ചേർത്ത് സന്തോഷിപ്പിക്കാൻ. ബി എ സെലിബ്രേറ്റിംഗ് ഫാമിലി. സന്തോഷിക്കുന്ന, സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഒരു കുടുംബമായിരിക്കട്ടെ. സ്തോത്രം. ഒരു പക്ഷേ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ടുള്ളത്? നമ്മൾ കുഞ്ഞിലെ, ഞാൻ ഓർക്കുന്നുണ്ട്, ABCD ഒരു തെറ്റുമില്ലാതെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എല്ലാവരോടും പറയും, ഓ എൻ്റെ കുഞ്ഞിന് ABCD ആയിരുന്നു, പാടി കേൾപ്പിച്ചേ. 23-ാം സങ്കീർത്തനം കാണാതെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കോളാണ് കൊച്ചിന്. അങ്കിള് വന്നാൽ, ആൻറ്റി വന്നാൽ, പാസ്റ്റർ വന്നാൽ, പാസ്റ്റർ ആൻറ്റി വന്നാൽ, പിന്നെ അപ്പുറത്തെ പോലെ ഇപ്പുറത്തെ പോലെ ആഹാരി വന്നാലും നമ്മൾ എന്താണ്? 23-ാം സങ്കീർത്തനം ഇപ്പോഴാണേ ഫേസ്ബുക്ക് റെക്കോർഡ് ചെയ്തത്, ഫേസ്ബുക്കിൽ വിടും. ഭയങ്കര ആഘോഷമാണ്. അതേസമയം വലുതായി കഴിഞ്ഞ ശേഷമോ 199 മാർക്ക് മേടിച്ചോണ്ടെന്ന് ചോദിക്കും, എന്തിയെ ഒരെണ്ണം എന്തിയെ നിന്നെ ഒരെണ്ണം എന്തിയെ എവിടെ പോയി ഒരെണ്ണം? ആഘോഷമെല്ലാം പോയി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ നേട്ടങ്ങളിലൂടെ നാം എന്ത് ചെയ്യണം? സന്തോഷിക്കണം, ആഘോഷിക്കണം. എന്നും കൃത്യതയോടെ അവൻ ജോലിക്ക് പോകുന്നുണ്ട്, ഉഴപ്പി അവൻ വീട്ടിയിരിക്കുന്നില്ല. എന്നും അമ്മയുടെ മുഖം വാടുന്ന സമയത്ത് അമ്മേ സുഖമാണോ എന്നൊരു ചോദ്യം, അച്ഛൻ കൈ തിരുമ്പുന്ന സമയത്ത് വന്ന് അച്ഛനെ ഒന്ന് കൈ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണ്, സാരമില്ല അച്ഛാ, സാരമില്ല, ഇതെല്ലാം മാറും എന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക്. അതൊക്കെ എന്താണ്? സെലിബ്രേറ്റ് ചെയ്തേണ്ട മൂമെൻ്റാണ്, അതൊക്കെ ആഘോഷിക്കേണ്ട സമയങ്ങളാണ്. വല്യച്ഛൻ വീട്ടിലോട്ട് കടന്നു വരുന്ന സമയത്ത് ഓടിച്ചെന്ന് വല്യച്ഛനെ കൈക്ക് പിടിച്ച് അവൻ വീട്ടിലോട്ട് കയറ്റുന്നു, അതൊക്കെ എന്താണ്? ആഘോഷിക്കേണ്ട സമയങ്ങളാണ്. അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സ്തോത്രം. ഭവനത്തിൽ അച്ഛനില്ലാത്ത സമയത്ത്, അമ്മയില്ലാത്ത സമയത്ത് ഒരു ബന്ധു ഭവനത്തിൽ വരുമ്പോൾ കാരണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ആ മകനും മകളും കൂടെ ചെയ്തു. ആഘോഷിക്കേണ്ട സമയങ്ങളാണ്, ആഘോഷിക്കേണ്ട സമയങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ നാം കണ്ടുപിടിക്കുക. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസം പറയുകയായിരുന്നു, ഞങ്ങളുടെ ചർച്ചിലുള്ള ഓരോരുത്തരെ 1st ഇയർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യും, 2nd ഇയർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യും, 3rd ഇയർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യും. 50 വർഷമായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാനല്ല, 25 വർഷമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനല്ല. കാരണം എന്താണ്? ചെറിയ ചെറിയ നേട്ടങ്ങളല്ലേ വലിയ വലിയ നേട്ടങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. 1-ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യാത്ത ആൾ എങ്ങനെയാണ് 50-ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുന്നത്? ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? നാം സെലിബ്രേറ്റ് ചെയ്യുക. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആവാം,
അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്നാനപ്പെട്ട ദിവസത്തിൻ്റെ സെലിബ്രേഷൻ ആകാം. എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താ നാം സെലിബ്രേറ്റ് ചെയ്യുക. സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ 18 അംഗങ്ങളുണ്ട്. ഇപ്പം 20 ആയി. ഒരു സമയത്ത് 18 അംഗങ്ങളുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും നാട്ടിലുണ്ടായിരുന്നു. എല്ലാവരുടെയും ബർത്ത്ഡേ, എല്ലാവരുടെയും ആനിവേഴ്സറി, ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കും. അതൊരു കുടുംബത്തിൻ്റെ ബന്ധം സ്ഥിരപ്പെടുത്താൻ മാത്രമല്ല, എന്താണ് ഞങ്ങളെ കൂടെ അവർ കരുതുന്നല്ലോ, ഇത്ര ധൃതിയായിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ട് കൂടെ ഞങ്ങളെ കൂടെ ഓർക്കുന്നല്ലോ. മക്കളുടെ മാത്രമല്ല കൊച്ചുമക്കളുടെയും സ്തോത്രം. ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക. ഈ പിതാവ് അതാണ് കാണിക്കുന്നത്. സ്തോത്രം. തിരിച്ചു മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ നേട്ടങ്ങൾ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് തടിച്ച കാളയൊന്നും വെക്കാൻ പറ്റത്തില്ലായിരിക്കും, സാരയില്ല, ഒരു പപ്സ് മതി കേട്ടോ, ഒരു ലഡു മതി. സെലിബ്രേറ്റ് ചെയ്യുക. സ്തോത്രം. ആരാണ് ഇപ്രകാരമുള്ളൊരു കുടുംബത്തിന് ഒരു അടിസ്ഥാനം വേണ്ടത്? ആരാണ്? മാതാപിതാക്കളായ നമ്മളാണ്. മാതാപിതാക്കളായ നമ്മളാണ്. നാം അത് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ തന്നെ ശുശ്രൂഷിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരാളോട് പറയുമായിരുന്നു, ഒരു പിതാവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്ത കാര്യത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു. ആദ്യമായിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് വേറൊരാൾ എന്നോട് പറഞ്ഞു, ഒരു പക്ഷെങ്കിൽ ആ വീട്ടിൽ അവർ പപ്പായ്ക്കും മമ്മിക്കും ഒന്നും ഗിഫ്റ്റ് ഇതുവരെയും അവിടുത്തെ പിതാവോ മാതാവോ കൊടുത്തു കാണത്തില്ല, അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും മാതാവിനും പിതാവിനും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ കുഞ്ഞുങ്ങൾക്കൊരു ശ്രദ്ധയില്ലാതിരുന്നത്. ആരാണ് അടിസ്ഥാനം പണിയേണ്ടത്? നമ്മളാണ് അടിസ്ഥാനം. മാതാപിതാക്കളായ നമ്മളാണ് നമ്മുടെ മാതാപിതാക്കളെ കരുതുന്നത്, നമ്മുടെ സഹോദരങ്ങളെ കരുതുന്നത്, നമ്മളുടെ ബന്ധുക്കളെ കരുതുന്നതിനൊക്കെ ഒരു മാതൃക ആക്കേണ്ടത് ആരാണ്? നമ്മളാണ്. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ചിന്തിക്കുകയായിരിക്കാം, ദൈവമേ ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കാനായിട്ട് സാധിച്ചിട്ടില്ലല്ലോ, എന്നെങ്കിലും ഇതൊക്കുമോ, എന്നെങ്കിലും ഇതൊക്കുമോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ രാവിലെ ഞാൻ എൻ്റെ മനസ്സിൽ ഓടി വന്ന വാക്യം ഞാൻ വായിച്ചോളട്ടെ. സങ്കീർത്തനം 125:1-2. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. പർവ്വതങ്ങൾ യെരുശലേമിനെ ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇസ്രായേലിൽ പോയിട്ടിട്ടില്ല. ഇസ്രായേലിൽ പോയിട്ടുള്ളവർ പറയും യെരുശലേമിന് ചുറ്റും വലിയ കുന്നുകളാണ്, മലകളാണ്. യെരുശലേമിനെ എങ്ങനെയാണ് ദൈവം സൂക്ഷിക്കുന്നത്? മലകളുടെ ഇടയിൽ നിർത്തിയാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ ആര് സൂക്ഷിക്കും നമ്മളെ? ആരാണ് നമ്മുടെ ചുറ്റുമുള്ള മല? സഹ്യപർവ്വതമാണോ? അല്ല. ആരാണ്? ദൈവം തന്നെ നമ്മുടെ സംരക്ഷണമാണ്. ദൈവം തന്നെ നമ്മുടെ സംരക്ഷണമാണ്. സ്തോത്രം. പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, എങ്ങനെയായിരിക്കണം നമ്മളുടെ കുടുംബജീവിതങ്ങൾ? എങ്ങനെയായിരിക്കണം നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ? എങ്ങനെയായിരിക്കണം മുതിർന്ന കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ബന്ധങ്ങൾ? ദൈവജനത്തിൽ ഈ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഒന്ന്, കുഞ്ഞുങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. അവർ പൂർണ്ണരായിട്ടല്ല, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് നാം അന്യോന്യം റെസ്പെക്റ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ക്ഷമിക്കുക, സ്നേഹിക്കുക. ക്ഷമിക്കുക, സ്നേഹിക്കുക. തള്ളിക്കളയരുത് കേട്ടോ, തള്ളിക്കളയരുത്. വേണ്ടാന്ന് വെച്ച് തള്ളിക്കളയരുത്. ആ പത്രോസിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം, യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതത്തിൽ വന്ന മാറ്റം, അതുമാത്രം ഓർത്താൽ മതി. തള്ളിക്കളയരുത് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മാതാപിതാക്കളെ തള്ളിക്കളയരുത് കേട്ടോ. അവസാനമായി, കുഞ്ഞുങ്ങളൊത്ത്, മാതാപിതാക്കളൊത്ത് ചെറുതും വലുതുമായ കാര്യങ്ങൾ ആഘോഷിക്കുക. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ടാകട്ടെ. പർവ്വതങ്ങളെ ചുറ്റിയിരിക്കുന്നത് പോലെ, യെരുശലേമിനെ പർവ്വതങ്ങൾ ചുറ്റിയിരിക്കുന്നത് പോലെ, യഹോവ നമ്മുടെ ഭവനത്തിന് ചുറ്റും മതിലായി ദൈവം നമ്മളെ സൂക്ഷിക്കും. നാം ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ അനുഗ്രഹം ഇന്നലെ നമ്മൾ കേട്ടതുപോലെ 1000 തലമുറ വരെ നൽകാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞ വാക്കല്ല കേട്ടോ,
ബൈബിളിലുള്ള വാക്യമാണ്. യഹോവയെ അനുസരിക്കുന്നവരുടെ അനുഗ്രഹം 1000 തലമുറ വരെ ദൈവം നരാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ദൈവീകമായ ബന്ധം മുതിർന്ന കുട്ടികളുമായിട്ട് പണിതെടുക്കാൻ നമ്മളെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം.